രാജസ്ഥാനി കല്യാണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രാ ജീവിതത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിതാ ജോധ്പൂര് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണ്. ബ്ലൂ സിറ്റി റോസ് ഓടാൻ വേണ്ടി ഞാൻ സാധാരണ നിൽക്കുന്ന മൊസ്താഷിന്റെ ഒരു ഓവർവ്യൂ ആണ്. സൈഡ് പിടിച്ചാണ് നമ്മൾ എവിടേക്ക് പോണത്. നമ്മളിപ്പോ ക്ലോക്ക് ടവറിന്റെ അവിടേക്ക്. ശംസി ചാണകത്തി ചോട്ടി നമ്മള് ഇങ്ങനത്തെ ഗല്ലികളുടെ ഉള്ളിൽ കൂടെയാണ് നടന്നു പോണത്. നടക്കേ കം കം ഞാൻ ചുക്ക് കുടിച്ചു സിറ്റിൽ ചവിട്ടിയില്ലേ. സിറ്റ് അല്ല, ഏതോ ബുദ്ധിയില്ലാത്ത ഏതോ കോൺട്രാക്ടർ അവിടെ റോഡ് പണിയായിരുന്നു. അതിന്റെ ഇടയിൽ ചവിട്ടി കയറി വന്നു. ഏതാണ്ട് അത് ഇവിടുത്തെ റോഡുകൾ നോക്ക്. നടന്ന നമ്മൾ നടന്നു പോണ വഴികളാണിത്. അവിടെ അടുത്തെത്താനായി നമ്മൾ നമ്മളിവിടെ ഉള്ളൊരു ക്ലോക്ക് ടവറിൻ്റെ അടുക്കാണ് പോണത്. ഒരു മാർക്കറ്റ് പ്ലസ് ക്ലോക്ക് ടവർ. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെപ്പ് വല്ലുണ്ട്. നമ്മൾ ആദ്യം ഈ മാർക്കറ്റിൽ ക്ലോക്ക് ടവറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. വിശക്കുന്നു. കാനാ കാനാ അപ്പം നമ്മളിതാ ഇവിടുത്തെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ എത്തി. ക്ലോക്ക് ടവർ പ്ലസ് ഒരു മാർക്കറ്റൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ ഒരു സ്പോട്ടാണിത്. അതാണ് ക്ലോക്ക് ടവർ. ഇതാണ് ക്ലോക്ക് ടവർ. ഇവിടെ ഫുള്ള് മാർക്കറ്റാണ്. ഇതിൻ്റെ ചുറ്റോറ മാർക്കറ്റാണ്. അവിടെ നമ്മുടെ ജോധ്പൂര് ഫോർട്ട് കാണുന്നു. സംഭവം അടിപൊളി. അവിടുത്തെ മാർക്കറ്റ് ഒക്കെ നോക്ക്. പിന്നെ ഷൊർണൂർ ഇങ്ങനെ ഈ ഒരു വലിയൊരു ക്ലോക്ക് ടവറും ഇവിടെ ഇത്രയും പ്രാചീനമായ ഒലക്കണല്ലേ. ഒന്ന് പോടും. ഇതൊക്കെ ഇവിടെ നിലത്ത് വലിയ വലിയ കല്ലുകളൊക്കെ പതിച്ചിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പൊ അവിടെ ഒരു ഷോപ്പുണ്ട്. ഞാൻ മുന്നേ വന്നിട്ട് അവിടെ നിന്ന് ഒരു ജയ്പൂര് പോലെ എന്താ ജയ്പൂര് പോലെ തന്നെ സർദാർ മാർക്കറ്റ്. ഹോട്ടൽ 1927 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. ഇവിടെ കച്ചൂരി വേറെ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താന്നുള്ള അറിയില്ല. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഡ്രിങ്ക് കിട്ടും. എന്തോ ഒരു ഷേക്ക് മാറ്റി ഒരു സാധനം കുറെ കിട്ടും. ഞാൻ മുന്നേ വന്നിട്ട് ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഇത് വലിയ ഹോട്ടലാണ്. ചെറിയൊരു ഹോട്ടലാണ്. ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ്. ചെറിയ പൈസക്ക് ഇവിടെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. കച്ചൂരിക്ക് തോന്നില്ലേ കച്ചൂരിക്ക് നമ്മള് മുന്നേ കഴിച്ചു കൊടുത്തത് പോലെ ഒക്കെ കഴിക്കാനുള്ള ഒന്നുമില്ല. ഇതിങ്ങനെയാണ് ബജ്ജിയ തോന്നുന്നു. ഞാൻ
നമ്മൾ വേറെ ഹോട്ടലിലേക്ക് വന്നു. അവിടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അതെ, കാരണം അവിടെ ഈ സ്നാക്സ് ഒക്കെ ഉണ്ട്. രാവിലെ സ്നാക്സ് ആണ്, സ്നാക്സ്, കച്ചോരി. കച്ചോരിയാണ് ഇവിടെ പ്രധാന ആളുകളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു ആ ജ്യൂസ് എന്താ ഒരു നല്ല മതങ്ങളിൽ സാധനം അത് കഴിച്ചു. അതെ, ഇത്ര ഐറ്റം പറഞ്ഞെടുക്കാണ് ഇവിടെ വന്നിട്ട്. ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഓതന്റിക് ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. മലായി ടിക്ക, മലായി ടിക്കയാണിത്. ബട്ടർ റൊട്ടി, തന്തൂർ റൊട്ടി. അതെ, ഇവിടെ ഓരോ മോളടേയും ഓലടൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കണതാ. ഇതുണ്ടോ? അതൊക്കെ ഉണ്ടാക്കണേ ഈ കണ്ണൊക്കെ ഉണ്ടാക്കണ ഷോപ്പുകളാണ്. അവിടെ പല കൊട്ടകൾ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കണ ഷോപ്പുകളാ. നമ്മളിതാ ഇവിടുത്തെ ഗല്ലികൾക്ക് കൂടെ വന്ന് പോവാണ്. ഇവിടെ ഇങ്ങനെ ചില ബിൽഡിങ്ങുകൾക്കൊക്കെ നീല കളറൊക്കെ വന്ന് തുടങ്ങിയേക്കണ്. അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നീല ബിൽഡിങ്ങുകളൊക്കെ വരുന്നത്. ഇവിടെ ഇതാ ചെറുതായിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ടാണ് ഇത് ഹോസ്റ്റലൊക്കെ വരുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്, ഈ ഗല്ലികളുടെ ഉള്ളിലാണ്, ഈ ബ്ലൂ സിറ്റിയിലെ ഗല്ലികളുടെ ഉള്ളിലാണ്. പക്ഷെ ഈ കാണുന്ന പഴയ ഇതാണ്, തീരെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ഉള്ള ഒരു ഹോസ്റ്റലാണ് ഇവിടുത്തെ. പിന്നെ തീരെ സൗകര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കഞ്ചസ്റ്റഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കാൻ, ഞാനൊരു വട്ടം വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ആണ് എടുക്കാഞ്ഞത് ഇവിടെ. അതെ, കിടുവാണത്. ഇവിടെ അടിപൊളി ഹോട്ടല്. അതാണ് സ്റ്റെപ്പ് കല്ല്. സ്റ്റെപ്പ് ബെല്ലെന്ന് പറഞ്ഞത് കേട്ടില്ലാണാവോ സാറ്? അറിയില്ല, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയേക്കോ. നല്ല രസമുണ്ട്. അതല്ലേ പറഞ്ഞേ, ഈ വെള്ളത്തിൽ ചാടി കുളിക്കാനൊക്കെ പറ്റിയിരുന്നു. മുന്നേ ഇവിടുന്ന് അങ്ങോട്ട് ചാടുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ മുകളിൽ നിന്ന് പിള്ളേര് ചാടാൻ പോവാണ്. ആള് വേറെ ലെവൽ ആട്ടോ. അത് രണ്ടാമത്തെ ചാട്ടാണ്. ഒന്നാമത്തെ സ്ഥിരം ചാട്ടക്കാരൻ സ്ഥലത്ത്. ഇവിടെ ഇതിൽ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അവിടെ പ്രത്യേകം ഇറങ്ങാൻ പാടില്ല പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് അവരുടെ ആഴേശമൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ചാടിക്കഴിഞ്ഞാൽ ഏകദേശം ധാരണ ഉണ്ടാവില്ല എത്രത്തോളം ആളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ പക്ഷെ ഇവിടെ അടിപൊളി കേട്ടോ. ഇത് വെച്ചാൽ എന്താ, 600 സമയത്തൊക്കെ ഏകദേശം പണിതിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ വെള്ളത്തിന്റെ കുടിക്കാനുള്ള വെള്ളത്തിന്റെ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇതിപ്പോലെ നല്ല പീസ്ഫുൾ, നല്ല സ്ഥലം കേട്ടോ. എന്താ വെച്ചാല് പിന്നെ ഉള്ള തണുത്ത കാറ്റ് ഇങ്ങനെ വരുമ്പോഴേ
പിന്നെ അവിടുന്ന് ലൈറ്റിന്റെ ഇതും വരില്ല, നല്ല അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഇരിക്കാൻ കുറെ നേരം ആ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് പോവാ. ഫോർട്ട് ജസ്റ്റ് എന്താടാക്കണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പറയാൻ മറന്നുപോയി, ഇത് കണ്ടില്ല, ഒരാൾ വന്നിട്ട് ഇപ്പൊ ഇതാ ക്ലീൻ ചെയ്യുന്നു, അത് ഒരാൾ ക്ലീൻ ചെയ്യുന്ന ഉള്ളവന്മാർ ഇവിടെ നിന്ന് വൃത്തിയാക്കണം. മെയിൻറ്റെയിൻസ് ഉണ്ട്, കാരണം നന്നായിട്ട് പ്രാവിൻ്റെ ഒക്കെ കാഷ്ടം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കോരിയിട്ട് അവർ കളയുന്നുണ്ട്. പിന്നെ ആ ഇതിന്റെ മുകളിൽ ഇലകളൊക്കെ വീഴുന്നുണ്ട്. എന്തായാലും ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. അതെ, നമ്മള് ആ ഫോട്ടും ബാക്കി രണ്ട് സ്ഥലവും നമ്മൾ ഇന്ന് വേണ്ടാന്ന് വെച്ചു. അതിന് മുകളിൽ നടക്കാൻ വയ്യ, നല്ല ചൂടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ സമയം 2 മണി. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മലമുകളില് ഒരു സൺസെറ്റ് കാണാന്. അപ്പോ സൺസെറ്റിന്റെ സമയമൊന്നും ആയിട്ടില്ല, നമ്മളിപ്പോഴേ പോയി അവിടെ പോയി റെസ്റ്റ് എടുക്കും. അതെ, ഇതാണ് ബ്ലൂ സിറ്റി. ഇവിടുത്തെ ബ്ലൂ കളറൊക്കെ ഇപ്പൊ പോയി എടുക്കണോ എന്നുണ്ട്. പെയിന്റ് ഒക്കെ മങ്ങി തുടങ്ങി എടുക്കണോ? പെയിന്റ് അടിക്കാറായി ഞാൻ പറഞ്ഞിരിക്കുന്നു. മതിയോ, നടക്ക് നടക്ക്. ബ്ലൂ സിറ്റി, ബ്ലൂ കളറിലുള്ള വ്യൂ ഇതൊക്കെ കിട്ടണേ കളറ്. പറ നടന്ന, അയ്യോ നടന്ന്, നടന്നിട്ട് ക്ഷീണിച്ചിട്ട് കണ്ണാണാൻ പാടില്ല. ഏ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ലേ ഉള്ളു, കേറാണ്ട്. അമ്പലുണ്ട്, കേറി വരുന്നോട് സമയത്ത് ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോ അവിടുത്തെ പൂജാരി വന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാല്, ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് മാത്രമാണ് അവിടെ ഈ പറഞ്ഞ സൺസെറ്റ് പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കി സമയത്തൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൺസിഡറേഷൻ തന്നിട്ട് ഇവിടെ എത്തിയേക്കണെന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ അതിന്റെ ആള് വന്നിട്ട് അവിടെ തുറക്കും, എന്നാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂന്നാണ് പറയണത്. അപ്പൊ നമ്മളെ മൂപ്പരുടെ ഭാഷ എനിക്ക് ഏകദേശം മനസ്സിലായോണ്ടിരിക്കും, മനസ്സിലായത്. ഇപ്പൊ നമ്മളെ ആള് വരുന്നവരോട് വെയിറ്റ് ചെയ്യണോ അതോ പോണോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷനിലാണ്. കാരണം ഇപ്പൊ സമയം 2:30 ആയിട്ടേ ഉള്ളൂ. അതെ, 3:30, 4:30, 5:30 മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇവിടെ ഇരിക്കണോന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അതെ, പോയി റൂമിൽ പോയി റെസ്റ്റ് എടുത്താലോ, നല്ല ക്ഷീണുണ്ട്. ഓരോരോ ഹാലിന് ഇവിടെ കേറി വരും, ഓരോ കോമഡി. ഉച്ചക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വന്നിട്ടില്ല. അയ്യോ, ആരോടും പറയണ്ടോ. ഇല്ലാന്ന് വെച്ചാൽ എന്തായാലും ഉച്ച സമയത്ത് ഇവിടെ എവിടെ ഇറങ്ങണ പരിപാടി ഇല്ല. തണുപ്പ് കാലാണെന്ന് വെച്ചാല് നല്ല ചൂടാ, നല്ല ചൂടാ. ജോധ്പൂര് ചൂടാ, രാജസ്ഥാനി കല്യാണാണ് കണ്ടോണ്ടിരിക്കുന്നത്. അതാണ് കല്യാണത്തിന്റെ ജാതക്കുള്ള ആൾക്കാരുണ്ട്. കല്യാണ പെണ്ണിനൊരാളെ ഡ്രസ്സ് അയ്യോ തലയുടെ മുകളിൽ കൊണ്ടുപോകണം, കല്യാണ പെണ്ണിന് ഒരാളുടെ ഡ്രസ്സ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു, രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതായിരിക്കുന്നു. കടയിൽനിന്നാണ് നമ്മൾ കഴിച്ചത്, ഇവിടുത്തെ വോൾവോ മറ്റേ നൈറ്റ് സർവീസ് ബസ്സുകള് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള നേരെ ഓപ്പോസിറ്റ് ഉള്ള നല്ലൊരു ഒത്തന്റിക് ഫുഡാണ്. പക്ഷെ നമ്മള് കഴിച്ചത് പനീർ ബട്ടർ മസാലയാണ്. അപ്പൊ സാധാരണ കഴിച്ച കഴിഞ്ഞത് ഈ അറ്റ മുതൽ അറ്റവരെ മൈലാജിട്ട് മരിച്ചു നോക്കൂ, ഒരു കുഴപ്പമില്ല. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ചേർത്തിട്ടൊന്നുമില്ല, നല്ല ഫുഡ്.
അപ്പൊ ഇനി വരുന്ന ആൾക്കാരും അതായത് റീസണബിൾ പ്രൈസ് ആണ്. നമ്മൾ വാങ്ങിച്ചത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 120 രൂപ. ഇവിടെ ഒരു സ്പെഷ്യൽ കോംബോ ആയിട്ടുണ്ട്, 100 രൂപക്ക്. അതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് 100 രൂപ. 100 രൂപ, 4 ചപ്പാത്തി, 1 പനീർ ബട്ടർ, സ്മോൾ പോർഷൻ ഫ്രൈഡ് റൈസ്, ദാല് ഒക്കെ ഉള്ളത്. അതും നല്ല ഇക്കണോമിക് ആണ്. അതെ, അപ്പൊ ഇത്രയും പറഞ്ഞ് നമ്മള് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യാ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാ. എനേബിൾ ചെയ്യാ. ഓക്കേ, ബൈ ബൈ.